സി പി എം പെരിങ്ങര ലോക്കൽ സെക്രട്ടറി പി ബി സന്ദീപ് കുമാറിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന കുറ്റപത്രം ഒന്നാം പ്രതി ജിഷ്ണുവിനുള്ള രാഷ്ട്രീയ പക തീർക്കാൻ മറ്റു പ്രതികൾ സഹായിച്ചു മറ്റു പ്രതികൾക്ക് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നില്ല വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു ബിദിൻ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ലക്ഷ്മി ഈ സന്ദീപിന്റെ കൊലപാതകം നടന്ന് അറുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ അന്വേഷണ സംഘം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ തുടക്കത്തിൽ ഈ കൊലപാതകം രാഷ്ട്രീയപരമായ കാരണങ്ങളാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധമായിരുന്നോ എന്ന തരത്തിലേക്കുള്ള ചില ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു ആദ്യ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷമിട്ട എഫ് ഐ ഇത് വ്യക്തിവൈരാഗ്യമാണ് എന്ന തരത്തിലേക്കുള്ള പരാമർശം ഉണ്ടായിരുന്നു പിന്നീട് റിമാൻഡ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയ കാരണങ്ങളാകുന്നു ഏതായാലും ഇപ്പോൾ അറുപത്തി രണ്ടാമത്തെ ദിവസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കൃത്യമായി ഈ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് രേഖപ്പെടുത്തി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള യുവമോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ജിഷ്ണു രഘുവിന് സന്ദീപിനോട് രാഷ്ട്രീയ കാരണങ്ങളായുള്ള വൈരാഗ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിന്നിരുന്നു ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി രണ്ട് മുതൽ അഞ്ചു വരെയുള്ള പ്രതികളെ കുറ്റൂരിലുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് നൽകി കൃത്യമായ രീതിയിൽ ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് കുറ്റപത്രം പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ രണ്ട് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രാഷ്ട്രീയപരമായ പകപോക്കലോ വിരോധമോ ഒന്നും തന്നെ സന്ദീപിനോട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എഴുപത്തി ഒൻപത് സാക്ഷികളാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉള്ളത് എഴുപത്തി അഞ്ച് രേഖകൾ കുറ്റപത്രത്തിനൊപ്പം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള ആ കുറ്റപത്രത്തിൽ ആറുപേരാണ് പ്രതികളായിട്ടുള്ളത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുക്കുകയും ആറാം പ്രതി ഹരിപ്പാട് സ്വദേശി രതീഷ് ഈ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നുമാണ് ഇപ്പോൾ ആ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ഡിസംബർ രണ്ടാം തീയതി നടന്നത് ഡിസംബർ രണ്ടാം തീയതി ചാത്തങ്കരിയിൽ വെച്ചാണ് സി പി എമ്മിന്റെ പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സന്ദീപിനെ അഞ്ചംഗ സംഘം ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് ഏതായാലും ഇത്രയും ദിവസങ്ങളായി അതിവേഗം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് തടയുക എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് എത്രയും വേഗം തൊണ്ണൂറ് ദിവസത്തിനകം പരമാവധി വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഡി അടിഎസ് പി രാജപ്പൻ റാവുത്തു നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ് ജഡ്ജി രേഷ്മാ ശശിധരന്റെ മുൻപാകെയാണ് അല്പസമയം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്